സാറാമയെ കൊന്നില്ലാതാക്കിയത് അലക്സും കവിതയുമല്ലെന്ന നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം പ്രതികളായ അലക്സും കവിതയും സാറാമ്മ മരിക്കുന്ന ദിവസം കോതമംഗലത്തെത്തിയിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് പോലീസ് ഈ നിഗമനത്തിലെത്തിയത് കോതമംഗലത്തെ സാറാമ്മയുടെ കൊലപാതകം നടന്ന പത്ത് ദിവസത്തിനു ശേഷമാണ് നാൽപ്പത് കിലോമീറ്റർ അകലെ അടിമാലിയിൽ ഫാത്തിമ കൊല്ലപ്പെടുന്നത് മോഷണശ്രമത്തിനിടയിലുണ്ടായ കൊലപാതകമായിരുന്നു ഈ കേസിലെ പ്രതികളാണ് അലക്സും കവിതയും ചെങ്ങമനാട് ഏലിയാസിന്റെ ഭാര്യ സാറാമയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മാർച്ചിലാണ് വയോധികയ്ക്ക് തലയ്ക്കടിയേറ്റതാണ് മരണകാരണമായത് സംഭവസമയത്ത് സാറാമ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ മരുമകളാണ് സാറാമയെ മരിച്ച നിലയിൽ കണ്ടത് സാറാമ്മയുടെ പക്കൽ നിന്ന് ആറു പവന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി ബന്ധുക്കൾ പറഞ്ഞു തെളിവ് നശിപ്പിക്കാനായി വയോധികയുടെ ശരീരത്തിലും വീടിനുള്ളിലും മഞ്ഞൾപ്പൊടി വിതറിയ ശേഷമാണ് പ്രതികൾ കവർച്ച നടത്തി മുങ്ങിയത് സമാനമായ കേസിൽ തന്നെയായിരുന്നു അലക്സും കവിതയും പ്രതികളായത് തന്നെയാണ് അന്വേഷണം ഇവരിലേക്കെത്തിയത് എന്നാൽ മറ്റാരോ ആണ് സാറാമയെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്